എല്ലായ്പ്പോഴും ഓർത്തിരിക്കുക, ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്ന സമയത്ത് എന്ത് ലോഹം കൊണ്ടാണോ വൈദ്യുത ലേപനം ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തേണ്ടത്, ആ ലോഹം ദാറ്റ് മെറ്റൽ അത് പോസിറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കണം. ആ ലോഹത്തിൻ്റെ തന്നെ ഒരു ലവണ ലായനി ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കണം. The metal with which electroplating is to be done should be used as the positive electrode, and a salt solution, aqueous salt solution of that metal should be used as the electrolyte. Appo ivide copper sulfate aanu layani, swabhavikamayittum copper thaneyana positive electrode. Layanide gaadathukku enthu sambhavikkunnu, what happens to the concentration of the electrolyte? Layanil ninnu copper ionukal negative electrode il poi electrodukal seekarichu കോപ്പർ ആറ്റങ്ങളായി പറ്റി പിടിക്കുന്നു. അതേസമയം തന്നെ തുല്യ എണ്ണം കോപ്പർ അയോണുകൾ പോസിറ്റീവ് ഇലക്ട്രോണിൽ നിന്ന് ലൈനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവ ഒരേ നിരക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ലൈനിയുടെ ഗാഢത മാറുന്നില്ല. സി ചോദിച്ചതായിരുന്നു, ഇരുമ്പ് സ്പൂണിൽ പറ്റി പിടിക്കുന്ന പദാർത്ഥത്തിൻ്റെ മാസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളേവ, അത് കറണ്ടും കറണ്ട് പ്രവഹിക്കുന്നിടത്തെ സമയവും. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് എന്നും പറയാം, ചാർജിൻ്റെ അളവ്. കാരണം ക്യു സമം ഐ ടി എന്നൊരു സൂത്രവാക്യം കൂടിയുണ്ട്. അപ്പോൾ ഐ ഗുണം ടി ക്യു ചാർജിൻ്റെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആയതിനാൽ അവിടെ വൈദ്യുത ചാർജ് എന്നും നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ്. ഇവിടെ അടുത്ത ഡി ചോദിച്ചതായിരുന്നു, ലായനിയിലെ സി യു ടു പ്ലസ് അയോണുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡായ കോപ്പറിൽ നിന്നും ആറ്റങ്ങൾ സി യു ടു പ്ലസ് അയോണുകളായി ലൈനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം കൊണ്ട് തന്നെ തുല്യ എണ്ണം സി യു ടു പ്ലസ് അയോണുകൾ ലൈനിൽ നിന്ന് നെഗറ്റീവ് ഇലക്ട്രോണിൽ പോയി പറ്റി പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ലൈനിയിലെ സി യു ടു പ്ലസ് അയോണുകളുടെ എണ്ണത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, ലൈനിയുടെ ഗാഢത മാറുന്നുമില്ല. ആറ്റംസ് ഓഫ് കോപ്പർ വിൽ ബി കമ്മിങ് ഔട്ട് ഫ്രം ദ positive electrode into the solution as Cu2 plus ions. In the same interval of time, equal number of Cu2 positive ions will migrate from the solution and get deposited on the negative electrode. Since the number of Cu2 plus ions entering the solution is equal to number of Cu2 positive ions leaving the solution at the same time, the concentration of the electrolyte remains unaffected. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. തന്നിരിക്കുന്ന ജോഡി നോക്കി ബന്ധം കണ്ടെത്തി രണ്ടാം ജോഡി പൂരിപ്പിക്കുക. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ഫ്രം ദ ഗിവൺ പെയർ ആൻഡ് കംപ്ലീറ്റ് ദ അതർ പെയർ. ഡിസ്ചാർജ് ലാമ്പിൽ ഹൈഡ്രജൻ നീല എങ്കിൽ നൈട്രജനോ, ഇൻ എ ഡിസ്ചാർജ് ലാമ്പ് ഹൈഡ്രജൻ ഈസ് ടു ബ്ലൂ, നൈട്രജൻ ഈസ് ടു വാട്ടർ. നമുക്കറിയാം ഡിസ്ചാർജ് ലാമ്പിൽ ഹൈഡ്രജൻ വാതകം നിറച്ചിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നീലപ്രകാശം ലഭിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ബന്ധം ഇതാണ്, ആ വാതകം നിറയ്ക്കുമ്പോൾ ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ നിറമാണ് ഒന്നാം ജോഡിയിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നൈട്രജൻ എന്ന് വരുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഡിസ്ചാർജ് ലാമ്പിൽ നൈട്രജൻ നിറച്ചാൽ ലഭിക്കുന്ന വർണ്ണമേത്, പ്രകാശത്തിൻ്റെ വർണ്ണം. നൈട്രജൻ നിറച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ചുവപ്പ് നിറമാണ്, റെഡ് കളർ. പൊട്ടിയ ബൾബിലെ ഒരു ഫിലമെൻ്റ് എടുത്ത് 6 വോൾട്ട് ബാറ്ററിയുമായി ബന്ധിപ്പിക്കുന്നു. ദ ഫിലമെൻ്റ് ടേക്കൺ ഫ്രം എ ബ്രോക്കൺ ബൾബ് ഈസ് കണക്റ്റഡ് ടു എ 6 വോൾട്ട് ബാറ്ററി. എന്ത് നിരീക്ഷിക്കും? വട്ട് ഈസ് ഒബ്സർവ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വൈ ഡസ് ഇറ്റ് ഹാപ്പൻ സോ? ഫിലമെൻ്റ് ലാമ്പ് ദീർഘനേരം ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ ഈസ് എ ഫിലമെൻ്റ് ഏബിൾ ടു റിമൈൻ ഇൻ വൈറ്റ് ഔട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം? ഇവിടെ ചോദ്യം ഇതാണ്, എ എന്ത് നിരീക്ഷിക്കും? ടങ്ഷൻ ഫിലമെൻ്റ് വായുവുമായി സമ്പർക്കത്തിൽ വരുന്ന രീതിയിൽ വെച്ച് കറണ്ട് കൊടുത്താൽ അപ്പോൾ തന്നെ അത് തീ പിടിക്കുന്നത് കാണാം, 2-3 സെക്കൻഡാകും ഫിലമെൻ്റ് ജ്വലിക്കുന്നു. ദ ഫിലമെൻ്റ് ബേൺസ് അവേ. അതിൻ്റെ കാരണമാണ് ബിയിൽ ചോദിച്ചിരുന്നത്. കാരണം ഇതാണ്, ചൂടായ ടങ്സ്റ്റൺ വായുവുമായി സമ്പർക്കത്തിൽ വന്നാൽ അത് ഓക്സീകരിക്കപ്പെടുന്നു. Hot tungsten gets oxidized when it comes in contact with the air. ഈ ഓക്സീകരണ പ്രവർത്തനമാണ് ടങ്സ്റ്റനെ തീപിടിപ്പിക്കുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ
ഈ ചോദ്യത്തിൽ ഇവിടെ ചോദിച്ചിട്ടില്ല എങ്കിലും പറഞ്ഞേക്കാം. വൈദ്യുത താപന ഉപകരണങ്ങളിൽ ടങ്സ്റ്റൻ ഫിലമെൻ്റ് ആയി ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ, ടങ്സ്റ്റൻ ഉയർന്ന പ്രതിരോധവും ഉയർന്ന ദ്രവണാങ്കവും എല്ലാം ഉണ്ട്, പക്ഷേ താപന ഉപകരണങ്ങളിലെ ഹീറ്റിംഗ് കോയിൽ വായുവുമായി സമ്പർക്കത്തിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ കറണ്ട് കൊടുത്ത് ചൂടാക്കുന്ന അവസരത്തിൽ ടങ്സ്റ്റൻ ചൂടാകുമ്പോൾ വായുമായി സമ്പർക്കത്തിൽ വന്ന ഓക്സീകരണത്തിന് വിധേയമായി തീപിടിച്ച് നശിച്ചു പോകും. അതുകൊണ്ട് ടങ്ഷൻ ഫിലമെൻ്റ് താപന ഉപകരണങ്ങളിലെ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ടങ്ഷൻ ഫിലമെൻ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ എ ഹീറ്റിംഗ് ഫിലമെൻ്റ് ബിക്കോസ് എ ടങ്ഷൻ ഗെസ് ഓക്സിഡൈസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് ദ എയർ വെൻ ദ ഫിലമെൻ്റ് ഈസ് ഇൻ ദ റെഡ് ഹോട്ട് കണ്ടീഷൻ. സി ബൾബിനുള്ളിൽ ഫിലമെൻ്റ് ദീർഘനേരം ചുട്ടുപഴുത്ത് നിൽക്കുന്നുണ്ടല്ലോ കേടാവാതെ, എന്താ കാരണം? അത് ആദ്യകാലങ്ങളിൽ ബൾബിനുള്ളിൽ വാക്വമായിരുന്നു, ശൂന്യതയായിരുന്നു അനുവദിച്ചിരുന്നത്. പിൽക്കാലത്ത് അത് അലസവാതകങ്ങളോ നൈട്രജനോ കുറഞ്ഞ മർദ്ദത്തിൽ ബൾബിനകത്ത് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടങ്ഷൻ ഫിലമെൻ്റ് വായുവുമായി സമ്പർക്കത്തിൽ വരുന്നില്ല, ഓക്സീകരിക്കപ്പെടുന്നില്ല, കേടാവുന്നില്ല, ദീർഘനേരം നിൽക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഉത്തരം ഇതാണ്, ബൾബിനുള്ളിൽ കുറഞ്ഞ മർദ്ദത്തിൽ നൈട്രജൻ അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്ന് എഴുതാം. ഞാനിവിടെ നൈട്രജൻ എന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. നൈട്രജനോ അലസവാതകങ്ങളോ കുറഞ്ഞ മർദ്ദത്തിൽ നിറച്ചിരിക്കുന്നു, ഫിലമെൻറ്റിന് വായുവുമായി സമ്പർക്കം ഇല്ല. ദ ബൾബ് ഈസ് ഫിൽഡ് വിത്ത് നൈട്രജൻ ഓർ റെയർ ഗ്യാസസ് അറ്റ് ലോ പ്രഷർ. ദ ഫിലമെൻറ്റ് ഹാസ് നോ കോൺടാക്ട് വിത്ത് എയർ. അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പരസ്പരം ബന്ധമുള്ളത് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ടാബ്ലറ്റ് ദ റിലേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് കുറച്ച് പ്രസ്താവനകൾ ഇവിടെ തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഇതിലേതൊക്കെയാണ് പരസ്പരം ബന്ധമുള്ളത് എന്ന് കണ്ടെത്തി അവയെ ഒരുമിച്ചാക്കുക. എ ടിന്നിൻ്റെയും ലെഡിൻ്റെയും സങ്കരം. എ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ബി ഉയർന്ന ദ്രവണാങ്കം, ഹൈ മെൽട്ടിംഗ് പോയിന്റ്. സി അമിതമായി കറണ്ട് പ്രവഹിച്ചാൽ ഉരുകി പൊട്ടും. മെൽറ്റ്സ് ആൻഡ് ബ്രേക്സ് എ സർക്യൂട്ട് ഇഫ് ദെയർ ഈസ് എക്സസ് കറണ്ട്. ഡി ചുട്ടുപഴുത്ത് വെളുത്ത അവസ്ഥയിൽ നിൽക്കാൻ കഴിയും. ക്യാൻ റിമൈൻ ഇൻ ദ വൈറ്റ് ഔട്ട് കണ്ടീഷൻ. ഈ ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഈ ഹൈ റെസിസ്റ്റിവിറ്റി. എഫ് കുറഞ്ഞ ദ്രവണാങ്കം, ലോ മെൽറ്റിംഗ് പോയിന്റ്.